നമസ്കാരം. പുതിയ വടക്കൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കർക്കിടക തെയ്യങ്ങളുടെ ഒരു എപ്പിസോഡ് കൂടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഇന്ന് കർക്കിടകം 32. സത്യത്തിൽ നമ്മുടെ വടക്കൻ കേരളത്തിലാണ് ഇന്ന് കർക്കിടകം 32. തെക്കൻ ജില്ലകളിലൊക്കെ ഇന്ന് ചിങ്ങം 1. സർക്കാരിൻ്റെ കൃഷിഭവൻ്റെ ഒക്കെ ആഭിമുഖ്യത്തിൽ ചിങ്ങം 1 കർഷക ദിനത്തിൻ്റെ ഘോഷയാത്രയൊക്കെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിനീളെ കാണാനിടയായിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ആദൂർ എന്ന സ്ഥലത്തെ കല്ലുരുട്ടി ദേവസ്ഥാനത്താണ്. അപ്പോൾ ഇവിടെ കർക്കിടകം 1 മുതൽ കർക്കിടകം അവസാനം വരെ 31-32 വരെ കെട്ടിയാടുന്ന കല്ലുരുട്ടി കൽക്കുടൻ ദൈവത്തിൻ്റെ ഒരു സമാപന ദിവസത്തെ ചടങ്ങുകളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. ഈ തെയ്യത്തെ ഞാൻ എൻ്റെ കർക്കിടക തെയ്യങ്ങളുടെ വീഡിയോയുടെ ആദ്യ എപ്പിസോഡിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഇടയിൽ ഒരു ദിവസം ഷൂട്ട് ചെയ്തതാണ് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഈ പുതിയ കാഴ്ചകളുമായി ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വടക്കൻ വിശേഷത്തിലേക്ക് സ്വാഗതം. കർക്കിടകം 1 മുതൽ അവസാന ദിവസം വരെയാണ് ഇവിടെ തെയ്യം കെട്ടിയാടുന്നത്. 1 മുതൽ 30 വരെ ആളുകളുടെ പ്രാർത്ഥനയായി നടത്തുന്ന തെയ്യമായതിനാൽ സാധാരണ ഇട ദിവസങ്ങളിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാകാറുള്ളൂ. എന്നാൽ അവസാന ദിവസമായി ഇന്ന് ഈ നാടൊട്ടുക്കും ഇവിടെ വന്നു ചേരുന്ന കാഴ്ച നമുക്ക് കാണാനാകും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇടയിൽ ഒരു ദിവസം വന്ന് ചിത്രീകരിച്ച വീഡിയോ ആണ് ഈ കർക്കിടക തെയ്യങ്ങളുടെ ആദ്യ എപ്പിസോഡിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ അതേ തെയ്യത്തിൻ്റെ വേഷഭൂഷാദികൾ ഒരുപാട് മാറിയതായി ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. കോലത്തിന്മേൽ കോലമായി കല്ലുരുട്ടി, കൽക്കുടൻ എന്നീ രണ്ട് തെയ്യങ്ങളാണ് കർക്കിടക മാസം മുഴുവൻ ഇവിടെ കെട്ടിയാടുന്നത്. ഈ തെയ്യങ്ങളുടെ ഉൽപ്പത്തി കഥയായി പറഞ്ഞു കേൾക്കുന്നത് ഇങ്ങനെയാണ്. കാർക്കളയിലെ പ്രഗത്ഭനായ ശില്പിയായിരുന്നു കൽക്കുടൻ. കാർക്കളം ഭരിക്കുന്ന ഭൈരവ രാജാവ് ഒരിക്കൽ ഗോമട്ടേശ്വരൻ്റെ പ്രതിമ നിർമ്മിക്കാൻ ഈ കൽക്കുടനെ ചുമതലപ്പെടുത്തുകയുണ്ടായി. ജീവൻ തുടിക്കുന്ന ഗോമട്ടേശ്വരൻ്റെ ശില്പമുണ്ടാക്കിയ കൽക്കുടനെ ഇനി മറ്റൊരാൾക്കു വേണ്ടി ഇതുപോലൊരെണ്ണം ഉണ്ടാക്കാതിരിക്കാനായി ഭൈരവരാജാവ് ഈ കൽക്കുടൻ്റെ കൈയും കാലും ഛേദിച്ച് കൊലപ്പെടുത്തി. ഈ വാർത്തയറിഞ്ഞ കൽക്കുടൻ്റെ ഏക സഹോദരി കാളമ്മ രാജാവിനോട് പ്രതികാരം ചെയ്യാൻ പറ്റാത്ത സങ്കടത്തിൽ ആത്മാഹുതി ചെയ്യുകയും പിന്നീട് കൊട്ടാരത്തിലും ജീവിതത്തിലും നിരവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്ന രാജാവ് ജ്യോതിഷിയെ സമീപിച്ചപ്പോഴാണ് ഈ ആത്മാഹുതി ചെയ്ത കൽക്കുടനും സഹോദരിയും ദൈവക്കരുക്കളായി മാറിയതായി അറിയുന്നത്. തുടർന്ന് രാജാവ് തന്നെ ഇരു ദൈവങ്ങൾക്കുമായി ക്ഷേത്രം പണിത് ആരാധനയും തുടങ്ങി എന്നാണ് കഥ. സഹോദരിയായ കാളമ്മയാണ് കല്ലുരുട്ടി ദൈവമായി അറിയപ്പെട്ടത്. തെയ്യക്കോലത്തിൽ ആദ്യം കല്ലുരുട്ടിയെയും തുടർന്ന് കോലത്തിന്മേൽ കോലമായി കൽക്കുടനെയും കെട്ടിയാടുകയാണ് പതിവ്. കല്ലുരുട്ടിക്ക് ഭക്തജനങ്ങൾ പട്ടുസാരിയും ആഭരണങ്ങളും മറ്റും പ്രാർത്ഥനയായി നൽകുക പതിവാണ്. സ്ത്രീകൾ ഈ തെയ്യത്തിനെ അടുത്തു നിന്നും കാണാറില്ല. കല്ലുരുട്ടിയുടെ സൗന്ദര്യം കണ്ട് കൊതിപൂണ്ട ഒരു സ്ത്രീയുടെ കണ്ണേറുകൊണ്ട് ദേഷ്യം വന്ന കല്ലുരുട്ടി അവരുടെ മുഖം തിരിച്ചു കളഞ്ഞു എന്നാണ് അതിന് കാരണമായി പറഞ്ഞു കേൾക്കുന്നത്. അതിൽ ഭയന്നാണത്രേ സ്ത്രീകൾ പിന്നെ ഈ തെയ്യത്തിൻ്റെ അടുത്തേക്ക് വരാതിരിക്കുന്നത്. നൽക്കതായ സമുദായക്കാരാണ് ഈ തെയ്യങ്ങൾ കെട്ടിയാടുന്നത്. ഇവിടെ എത്തുന്ന ആളുകൾ അവരുടെ ആവലാതികൾ തെയ്യത്തെ പറഞ്ഞു കേൾപ്പിച്ച് പരിഹാരം കേൾക്കാൻ കാത്തിരിക്കുന്ന കാഴ്ച ഏറെ ഭക്തിജനകമാണ്. ഇവിടെ തെയ്യം സമാപിക്കുന്നതിൻ്റെ തലേ ദിവസം ഈ നാട്ടുകാർ മുഴുവൻ ഈ തെയ്യത്തിനുള്ള പ്രാർത്ഥനയായി
കോഴികളെ കൊണ്ടുവന്നു കൊടുക്കുന്ന പതിവുണ്ട്. ചമ്മന കൊടുക്കുക എന്നാണ് ഇവിടെ ഇത് അറിയപ്പെടുന്നത്. കോഴിയുടെ കൂടെ അത് കറിയാക്കാനുള്ള പുളി, തേങ്ങ, മുളക്, ഉപ്പ് തുടങ്ങിയവയും ആളുകൾ ഇവിടെ നൽകാറുണ്ട്. ഒരു കോഴിയെ നൽകുന്നുണ്ടെങ്കിൽ പൂവനെയും, രണ്ട് കോഴികളെ നൽകുന്നുണ്ടെങ്കിൽ ഒരു പൂവനും ഒരു പിടയും എന്ന രീതിയിലാണ് ഇവിടെ പ്രാർത്ഥനയായി നൽകേണ്ടത്. കല്ലുരുട്ടിയുടെ ഏഴോളം സ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാന സ്ഥാനമാണത്രേ ഈ ആരാധനാലയം. ഇവിടെ കർക്കിട മാസത്തിൽ, കർക്കിട ആദ്യത്തിൽ ഇവിടെ ഉത്തിരി കോല നടക്കും. അവരയിൽ ഉത്തിരി കോല നടക്കും, പിന്നെ നേർച്ച കോല നടക്കും, പിന്നെ ഇവിടെ ഗ്രാമകട്ട് പ്രകാരം എല്ലാവരും ചമ്മന കൊടുത്തിട്ട് ഇവിടെ ലാസ്റ്റിൻ്റെ കോല കഴിക്കും. പിന്നെ ചമ്മന കൊടുക്കുമ്പോൾ ഒരു കോഴി, ഒരു തേങ്ങ, അതിന് വേണ്ട പുളി, മുളക്, ഉപ്പ് എല്ലാം കൊടുക്കണം. ചമ്മന കൊടുക്കുന്നത്, തെയ്യത്തിന് ചമ്മന കൊടുക്കുന്നത്. ഇപ്രാവശ്യം 1700 നാടൻ കോഴികളാണ് ഇവിടെ നേർച്ചയായി എത്തിയിട്ടുള്ളത്. ഈ കോഴികളെ കൊന്ന് വൃത്തിയാക്കി കറിവെക്കുക എന്നത് നേരം പുലരുന്നത് വരെയുള്ള നാട്ടുകാരുടെ ശ്രമദാനത്തിലൂടെ നടക്കുന്നൊരു കാര്യമാണ്. മുമ്പൊക്കെ ആട്ടുകല്ലിലായിരുന്നു ഇതിനു വേണ്ടുന്ന മുളകും മറ്റ് മസാലകളും അരച്ചെടുക്കുക. ഇന്ന് ഈ ആട്ടുകല്ലിലെ അരവ് നാമമാത്രമായിട്ടാണ് നടക്കുന്നത്. കോഴിക്കറിയും അരിപ്പൊടി കുഴച്ച് ആവിയിൽ വേവിച്ചുണ്ടാക്കുന്ന ഉണ്ടയും ആണ് ഭക്തർക്ക് തെയ്യത്തിൻ്റെ സമാപന സമയത്ത് പ്രസാദമായി ഇവിടെ നിന്ന് നൽകുക. കടമ്പ് എന്നാണ് ഈ അരിയുണ്ട അറിയപ്പെടുന്നത്. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ പ്രസാദം സ്വീകരിക്കാൻ ഇവിടെ എത്തിച്ചേരാറുള്ളത്. ഇവിടുത്തെ ഈ പ്രസാദമായ കടമ്പും കോഴിക്കറിയും വാങ്ങിക്കാൻ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഇവിടെ എത്തിച്ചേരാറുണ്ട്. മറ്റ് ഉത്സവ സ്ഥലങ്ങളിലെ ഭക്ഷണ വിതരണം പോലെ ഈ സാധനങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ വെച്ച് തന്നെ കഴിക്കുന്ന പതിവില്ല. എല്ലാവരും അവരവരുടെ വീടുകളിൽ നിന്ന് ഇലകളും പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ പ്രസാദം വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് പതിവ്. കർണാടക പുത്തൂർക്കാരായ എർണാട് ഗുത്തു തറവാട്ടുകാർക്കാണ് ക്ഷേത്ര നടത്തിപ്പിൻ്റെ ചുമതല. അവരുടെ ഭവനമായ ഭണ്ഡാര വീട്ടിൽ നിന്നും തെയ്യത്തിൻ്റെ ആടയാഭരണങ്ങൾ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ തെയ്യം ആരംഭിക്കുന്നത്. എല്ലാ ദിവസവും തെയ്യം അവസാനിച്ചാൽ ഈ ആടയാഭരണങ്ങളെല്ലാം ഭണ്ഡാര വീട്ടിലേക്ക് തന്നെ വളരെ ഭക്തി പുരസരം തിരിച്ചു കൊണ്ടുപോകുന്ന ചടങ്ങ് നമുക്ക് കാണാൻ പറ്റും. ഏൽനാട് കുത്തു, അത് പുത്തൂർക്കാർ, പുത്തൂർ ഏൽനാട്, ഇവിടെ വന്നിട്ട് തെയ്യത്തിന് ഇവിടെ കൊടുന്നത്, ആ തെയ്യ കൊടുന്നിട്ട് ഇവിടെ നേരെ നിന്നത്. ഇവിടെ ഈ സാധാരണ ഒരു ഏഴ് താനുണ്ട് കല്ലുട്ടിത്താണ്, അതിൽ പ്രധാനം ഇത് ആദരവും. ആ ഭണ്ണാര കൊണ്ടുവരുന്നതും കൊണ്ടുവന്നതും ഞാനാണ്. ഭണ്ണാര പൊട്ടിയും എല്ലാം ആചാരപ്പേര് ഇവിടുത്തത് ഇങ്ങോട്ട് പറയുന്നത് പിന്നെ മടി വളാറ്. പിന്നെ ഞാൻ ശരിക്ക് വെളുത്തെടുത്ത് നേരാണ്. കാസർഗോഡ് ജില്ലയിൽ കെട്ടിയാടുന്ന മിക്ക തുളു തെയ്യങ്ങൾക്കും സ്ഥിരമായി ഒരു രൂപമില്ലെന്ന് പല തെയ്യങ്ങളും കണ്ടാൽ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ കല്ലുരുട്ടിയെയും കൽക്കുടനെയും പല വേഷവിധാനത്തിൽ നമുക്ക് പല സ്ഥലത്തും കാണാനാകും. ഏറെ പ്രചാരത്തിലുള്ള തുളുത്തെയ്യമായ പഞ്ചുരുളിയുടെ കൂടെ മിക്ക സ്ഥലത്തും ഈ തെയ്യങ്ങളെയും കെട്ടിയാടാറുണ്ട്. ഇതിനു പുറമെ കുണ്ടോറച്ചാമുണ്ടി, കുറത്തി എന്നീ തെയ്യങ്ങളും ഈ കർക്കിടക തെയ്യമായി കാസർഗോഡ് ജില്ലയുടെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. ഇനി മാടായിക്കാവിൻ്റെ കിഴക്കേ നട കേന്ദ്രീകരിച്ച് കർക്കിടകം 16 കെട്ടിയാടുന്ന മാരിത്തെയ്യങ്ങളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണമെന്ന് തോന്നുന്നില്ല. മാധ്യമങ്ങളിലും മറ്റും കർക്കിടക തെയ്യങ്ങളായി ഈ തെയ്യങ്ങളെ മാത്രമാണ് നമ്മൾ ഇതുവരെ കണ്ടുവരാറുള്ളത്. പുലയ സമുദായം കെട്ടിയാടുന്ന മാരിക്കലിയൻ, മാമായക്കലിയൻ, മാരിക്കലിച്ചി, മാമായക്കലിച്ചി, മാരിക്കുളിയൻ, മാമായക്കുളിയൻ എന്നിങ്ങനെ 6 വേഷങ്ങളാണ് ഈ മാരിത്തെയ്യങ്ങളിൽ കെട്ടിയാടുന്നത്. മാട്ടൂൽ നീരൊഴുക്കിഞ്ചാൽ കടപ്പുറത്ത് നടക്കുന്ന ശനിയൊഴിപ്പിക്കൽ ചടങ്ങിന് ശേഷം കടലിൽ ചാടി വേഷവിധാനങ്ങൾ അഴിച്ചു കളഞ്ഞാണ് മാരിത്തെയ്യങ്ങൾ അവസാനിക്കാറുള്ളത്. Ha ha ha!
പഴയങ്ങാടിയുടെ മറ്റ് പ്രദേശങ്ങളിലും മാട്ടൂലിൻ്റെ പല ഭാഗങ്ങളിലും വേഷവിധാനങ്ങളിൽ ചെറിയ വ്യത്യാസത്തോടെ മാരിത്തെയ്യങ്ങളെ കെട്ടിയാടാറുണ്ട്. പ്രദേശത്തെ ചെറു ജലാശയങ്ങളിലാണ് ഇവർ ഈ ശനി ഒഴിപ്പിക്കൽ ചടങ്ങ് നടത്തി സമാപനം നടത്തുന്നത്. ഏറെ ഭീതി ഉണർത്തുന്ന ഭക്തിസാന്ദ്രമായ ഒരു ചടങ്ങാണ് ഇതിൻ്റെ സമാപന ചടങ്ങ്. കർക്കിടക ദുരിതങ്ങൾ ഒഴിപ്പിച്ച് ഗുണം വരുത്താനിറങ്ങുന്ന മറ്റൊരു തെയ്യമാണ് കണ്ണൂർ ഭാഗത്ത് കാണുന്ന കാലൻ. കണ്ണൂർ രാമതെരുവിലെ ഗണപതി ക്ഷേത്രം കേന്ദ്രീകരിച്ചും മറ്റും പുറപ്പെടുന്ന കാലന്മാർ തെരുവിലെ ശാലീയ സമുദായക്കാരുടെ വീടുകളിലാണ് പൊതുവെ സന്ദർശനം നടത്തുന്നത്. ചട്ടികക്കാലിൽ നിന്ന് കുട്ടികൾ കളിയാക്കി കൂക്കി വിളിക്കുന്ന കാലന്മാർ, കുട്ടികളുടെ പിറകെ ഓടുന്നതും മറ്റും രസകരമായ ഒരു തെയ്യം അനുഭവമാണ്. മലയ സമുദായക്കാരാണ് ഈ കാലന്മാരെ കെട്ടിയാടുന്നത്. അപ്പോൾ കർക്കിടക തെയ്യത്തിൻ്റെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് പലർക്കും ഇതൊരു പുതിയ കാഴ്ചയായി അനുഭവപ്പെടും. അപ്പോൾ ഇത്തരം അപൂർവമായ ദൃശ്യങ്ങൾ കേരളത്തിൻ്റെ, നമ്മുടെ ഉത്തര കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള പല തെയ്യങ്ങളും അനുഷ്ഠാന ചടങ്ങുകളും അപൂർവമായ പല പല കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒരുപാട് സഹായിക്കുന്നത് പയ്യന്നൂർ ഫോക്ക് ലാൻഡിൻ്റെ ചെയർമാൻ അഡ്വക്കേറ്റ് ജയരാജ് സാറാണ്. അപ്പോൾ ജയരാജ് സാറിനോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. കൂടുതൽ, നമ്മുടെ ഇപ്പം ചിങ്ങമാസം പിറന്നു, നാളെ മുതൽ ചിങ്ങമാസമാണ്. ചിങ്ങമാസത്തിലെ തെയ്യക്കാഴ്ചകളും മറ്റു വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ വരാം.
എനിക്ക് നൽകുന്ന സപ്പോർട്ടിന് ഞാൻ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പഴയപോലെ അറിയിക്കുക. ഈ ദൃശ്യങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. എൻ്റെ ഈ ചാനലിനെ പിന്തുടരുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. നമസ്കാരം.